ഇപ്പോ പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു എന്ന വാർത്ത വരുന്നു. ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി എന്ന വാർത്തയും വരികയാണ്. ആലുവ മണപ്പുറത്ത് നിന്ന് വി എസ് രഞ്ജിത്ത് നമുക്കിപ്പം വിശദാംശങ്ങൾ നൽകാനായി ചേരുകയാണ്. രഞ്ജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ, അവിടുത്തെ അവസ്ഥ എന്താണ്? എസ് കെ എൻ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ആലുവ മണപ്പുറത്താണ്. അവിടെ ആ പാലത്തിന് മുകളിലാണ്. ഇപ്പോൾ പെരിയാറിന്റെ ഒരു പഴയ ആ രൗദ്രഭാവത്തിൽ 2018-ലും 2019-ലും ഉണ്ടായിട്ടുള്ള ആ രൗദ്രഭാവത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടി അസാധാരണമായ പുഴ കരകവിയുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഈ ആലുവ മണപ്പുറത്ത് മഹാദേവ ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് അതിന്റെ മേൽക്കൂരയോളം വെള്ളം എത്തിയ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ 2018-ലെല്ലാം അതിന്റെ ഗോപുരത്തോളം വെള്ളം ഉയർന്നിരുന്നു. ഇപ്പോൾ ആ മേൽക്കൂര മുഴുവനായിട്ടും മൂടിപ്പോയിട്ടുണ്ട്. നമുക്കറിയാം ഈ മലമുകളിൽ വെള്ളം ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ശക്തമായ മഴ പെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പെരിയാറിൽ ഈ രീതിയിൽ വെള്ളം പോകുന്നത് പതിവാണ്. കഴിഞ്ഞ പ്രളയകാലത്തെല്ലാം ഇതിനേക്കാൾ കൂടിയ വെള്ളവും ഇതിനേക്കാൾ കൂടിയ തോതിൽ വെള്ളപ്പൊക്കവും ഈ ഭാഗത്തുണ്ടായിരുന്നു. ഏതായാലും അതിന് അത്തരം ഒരു സൂചനയിലേക്ക് ആവാതിരിക്കട്ടെ. എങ്കിൽ പോലും നല്ല വെള്ളപ്പൊക്കം ഈ ആലുവ തീരത്തുണ്ട്. മാത്രമല്ല ഇതിൻ്റെ തീരത്തുള്ള ഏലൂരു ഭാഗത്തേക്കൊക്കെ ഈ വെള്ളം ഇവിടെ നിന്നാണ് കുത്തിയൊഴുകി പോകുന്നത്. നമുക്കറിയാം നേരത്തെ അലക്സ് ചേർന്നതാണ് ഏലൂരു ഭാഗത്തുനിന്ന്. അവിടെ 13-ാം വാർഡിലൊക്കെ വെള്ളം പൊങ്ങിയ ആളുകളെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു. ഇനിയും അസാധാരണമായി വെള്ളപ്പൊക്കം ഈ പെരിയാറിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പെരിയാറിൻ്റെ തീരപ്രദേശങ്ങളിലുള്ള എല്ലാവരെയും മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മലവെള്ളം കുത്തി ഒലിച്ചു വരുന്നത് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഈ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തുന്നത് എത്ര പരിധിയിൽ കവിഞ്ഞുണ്ടാകും, അതെല്ലാം അറിഞ്ഞാൽ മാത്രമേ പെരിയാറിലെ ജലനിരപ്പ് എത്രത്തോളം ഉയരും എന്നറിയാൻ സാധിക്കുള്ളൂ. ഏതായാലും ഇപ്പോൾ ഇന്നലേക്കാൾ കൂടുതൽ, ഇന്നലെ രാത്രി ഈ പാലത്തിൻ്റെ താഴഭാഗത്ത് മാത്രമാണ് 10 മണി വരെ വെള്ളം ഉണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ഈ മണപ്പുറത്ത് ശിവക്ഷേത്രത്തിൻ്റെ ഈ ഏകദേശം മേൽക്കൂര വരെ വെള്ളം പൊങ്ങിയത്. അതായത് വളരെ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി എത്ര കണ്ട് മഴ പെയ്യും, മലയടിവാരത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകും, അതിനനുസരിച്ചായിരിക്കും പെരിയാറിൻ്റെ ജലനിരപ്പ് അറിയാൻ സാധിക്കുക. ഏതായാലും ഇപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം പെരിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ തീരത്ത് താമസിക്കുന്ന ആളുകൾക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ചില ഭാഗത്തെല്ലാം വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഏലൂരു ഭാഗത്തൊക്കെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. അവിടെ വീടുകളിൽ വെള്ളം കയറിയ ആളുകളെ പുനരധിവാസം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ പെരിയാറിൽ വെള്ളം പൊങ്ങിയത് മൂലം ആലുവ ശിവക്ഷേത്രവും ഏതാണ്ട് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഈ ദൃശ്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.